ഇടയില്ലത് എല്ലപ്പ ഇതാരാന്ന്? എവിടെയാന്ന് പോയിട്ട് വരുന്നേ? ഞാനതല്ല, താഴത്ത് കഞ്ചേരി വളപ്പിലൊന്ന് പോയതാണ്. മാച്ചി പട്ടി ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഒറ്റ പട്ട മാച്ചി ഇല്ലണേ. ഈ ഈർക്കിളി മാച്ചി കൊണ്ട് അടിച്ചു വാരിട്ടുണ്ടോ മിറ്റം വൃത്തിയാകുന്ന്? പണ്ടത്തെ പോലത്തെ മിറ്റമൊന്നും അല്ലല്ല. ആ മറ്റേ ടൈൽസെല്ലാം ഒട്ടിച്ചതല്ലേ. ഇതൊന്നും വൃത്തിയാകുന്നില്ല. എൻ്റെ ഒന്ന് കിട്ടീനപ്പാ. നല്ലതൊന്നും അല്ല, എന്നാലും തൽക്കാലത്തേക്ക് എടുക്ക. ഇപ്പോൾ കഴുങ്ങൊന്നും ഇല്ലല്ലോ. നമുക്ക് ഇവിടെ ഒറ്റ കഴുങ്ങില്ലപ്പാ. അതാണ് താഴെ പോയിന്. നീ എന്നാ ഇങ്ങനെ വരുന്നേ? ഞാനവിടെ മുറ്റത്തുനിന്ന് കുറേ നേരമായി നിങ്ങളെ വിളിക്കുന്നു. ഓ അതെയാ, അവളും പൂരനും ഇല്ലേ ആടാ? അപ്പം വീടും പൂട്ടിട്ട് ആരും പോയാ? അച്ഛനൊന്നും കേൾക്കുന്നില്ലല്ലോ, വാതിലടച്ചിട്ടില്ലത്. നീ എവിടെയാ പോയിട്ട് വരുന്നേ? ഞാനൊരിക്കൽ എന്റെ വീട്ടിൽ പോയതാന്നപ്പാ. ഓ നിക്കാൻ പോയിട്ട് വരുന്നേർത്താ? ആ ഒരു ദിവസം നിന്നിന്, ഇന്നലെ വൈകുന്നേരം പോയതാന്ന്. അതെന്താന്ന്? ഇന്നലെ പോയിട്ട് ഇന്നെന്നെ ഇങ്ങ് വാങ്ങി വന്നിന്. പോയ വസ്തൊക്കെ 2 ദിവസം അവിടെ നിക്കുവാന്നല്ലാണ്ട്. ആ എന്നാ കണക്കായി. എന്നാ പിന്നെ നമ്മളെ അമ്മച്ചിയുടെ ബാക്കി വെക്കുവാ. ഓഹോ, അത് നല്ല ഉണ്ടല്ലോ. ഇപ്പത്തെ ബാല്യക്കാറ്റലുണ്ടോ ഇതെല്ലാം കേട്ടിട്ട് നിക്കുന്നത്? നിനക്ക് നീ നല്ലോണം അങ്ങോട്ട് പറയാഞ്ഞിട്ടല്ലേ മംഗലം കഴിച്ച് കൊണ്ടുവന്നതിനെന്ന് വിചാരിച്ചിട്ട് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പോണ്ടേ? അത് തിരക്കേടില്ല. മറ്റേ അച്ഛനും അമ്മക്കെല്ലാം സ്വന്തം തന്നെയാ? ആ അപ്പൊ അങ്ങനെ പോന്നു. സുഖക്കുറവൊന്നുമില്ല. പിന്നെ എന്റെ ഇളയമ്മന്റെ മോന്റെ മോതിരം മാറ്റേനു, അയിന് പോയതാ ഞാൻ. വീട്ടിൽ നിന്ന് നമ്മളെല്ലാരും ഒപ്പരം പോയത്. അതാ ഞാൻ പിന്നെ ഇന്നലെ അവിടെ പോയി നിന്നിനി. ഇതിന്റെ മംഗലം ഭേമുണ്ടാ? ഇല്ലപ്പ, മംഗലം ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ ഇല്ലു. ആ ഇപ്പൊ ഇതന്നെയല്ലേ നിശ്ചയം കഴിച്ച് മോതിരം ഇട്ട് വെച്ചിട്ട് പോയിക്കോളുവാ. എന്നിട്ട് ഒന്നും രണ്ടും കൊല്ലം കഴിഞ്ഞിട്ട് മംഗലം കഴിച്ചോളാം. പിള്ളേർ പിന്നെ ഫോണ് വിളിക്കലും കൂട്ടി നടത്തും. ആർക്കും ഒന്നും പറയാൻ കഴിയില്ലല്ലപ്പാ. പണ്ടത്തെ പോലെ എങ്ങനാന്ന്? ഇനി ഇതന്നെ ആയിരിക്കൂലേ പണി? ആ എന്തോ ആക്കട്ടെ. അല്ലണേ, അപ്പൊ ഈ ചെക്കന് അത്രപാട് വയസ്സല്ല, ആയ മംഗലം കഴിക്കേണ്ട പ്രായമല്ല ആയവന്? അയ്യോ ഇല്ലപ്പ, ചെറിയ ചെക്കനല്ലേ, പഠിപ്പല്ലിപ്പം കഴിഞ്ഞിട്ടേ ഇല്ലു. പ്രേമിച്ചിട്ടായിരിക്കും അല്ലേ? ആ പ്രേമം തന്നെ. അതന്നെയല്ലേ ഞാനും വിചാരിക്കുന്നത്. രണ്ടാളും ഒപ്പരം പഠിച്ചു. പണിയെല്ലാം ഉണ്ടാ? അയ്യോ പണിയൊന്നും അതിനൊന്നുമില്ല. പണിയാകാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയും കാലം നീട്ടി വെച്ചിട്ടുണ്ടാവും അല്ലേ. ഈറ്റിങ്ങളെല്ലാം ഇങ്ങനത്തെ സ്വഭാവം ആയിപ്പോയിനപ്പ ഇപ്പത്തെ പിള്ളേർ. ഏ ഇവരെ വിചാരം എന്നാമോ മംഗലം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അച്ഛൻ്റെ അമ്മേനെ ചെലവിന് ജീവിക്കാന്നാ. ഒന്നിനൊരു ബോധമില്ലല്ലോ. എന്നാ പിന്നെ വേണ്ടത്? നമ്മളെ കുടുംബത്തിലുണ്ടായിരുന്നേ എൻ്റെ ചേച്ചീൻ്റെ മോളില്ലേ, പെണ്ണു സ്കൂൾ പഠിക്കുമ്പോൾ പ്രേമിക്കാൻ തുടങ്ങിയതാണ്. 9ാം ക്ലാസ് തൊട്ടേ പ്രേമം തുടങ്ങിയേനെ. എന്നാലും 10ാം ക്ലാസ് നല്ല നല്ല മാർക്ക് ഉണ്ടായിരുന്നു സ്കൂളിലെല്ലാം. അതും കഴിഞ്ഞ് പ്ലസ് ടുവും കഴിഞ്ഞ് പെണ്ണിന് എന്നാന്നപ്പോൾ അവൾ പഠിക്കേണ്ട കോഴ്സ് അങ്ങ് കോയമ്പത്തൂരാട്ടേ ഇല്ലു. എന്നിട്ട് ആടെ കൊണ്ടുപോയി ചേർത്തു, പൈസ എല്ലാം കൊടുത്തു. കൊടുത്തിട്ട് പെണ്ണ് ആടത്തേക്ക് പഠിക്കാൻ പോകേണ്ട നേരമാകുമ്പോഴത്തേക്ക് പെണ്ണ് തുടങ്ങിയില്ലേ. എൻ്റെ നിശ്ചയം ഉറപ്പിച്ചാലേ ഞാൻ പോലും. എന്നാ പിന്നെ പറയേണ്ടത്? നമ്മളാകുന്ന ഇത്രയും പറഞ്ഞു നോക്കി ഓനെ തന്നെ എനിക്ക് കഴിപ്പിച്ച് തരുമല്ലോ. ആട് നിറച്ച് പറഞ്ഞല്ലേ. സ്കൂൾ വിട്ടിട്ടാകുമ്പോൾ ആടി ഈടിയും പോയിട്ട് ഭർത്താനം പറയുന്ന എല്ലാവരും അറിഞ്ഞല്ലേ. ഇനി വേറെ ഒരാലോചന മര്യാദയ്ക്ക് വരുവാ. വന്നാൽ തന്നെ ഈ നാട്ടുകാർ നടത്താൻ വിടുവാ, എല്ലാം മുടങ്ങൂലേ. ഇത്രയും അറിയുന്നു പിന്നെ ഒരിക്കൽ നിശ്ചയം കഴിച്ചു വെക്കണം. പെണ്ണ് ആർത്തും കൊന്നും നിൽക്കുന്നില്ല. ഞാൻ എനിക്ക് കയ്യില പഠിക്കാൻ പോകണമെങ്കിൽ അവിടെ പോകണമെങ്കിൽ നിശ്ചയമാക്കണം. എന്നിട്ട് ഓൻ്റെ വീട്ടിലെല്ലാം പോയി സംസാരിച്ച് അങ്ങും ഇങ്ങും വരുത്തും പോക്കെല്ലാം ആയി. എല്ലാം ഉറപ്പിച്ച് വെച്ചു. ഓനും പണിയൊന്നുമില്ല, ഇതേ കണക്ക് തന്നെ. അപ്പോഴത്തേക്ക് 1 കൊല്ലം കഴിയുമ്പോഴത്തേക്കും പണിയെല്ലാം ആക്ക് എന്നെല്ലാം പറഞ്ഞു. പെണ്ണ് പഠിക്കാനും പോയി ഉള്ള സമാധാനത്തിൽ. നിശ്ചയം കഴിഞ്ഞല്ലേ. എന്നിട്ടൊന്ന് ആടെ പോയി 5-6 മാസം കഴിയുമ്പോഴത്തേക്ക് പെണ്ണിൻ്റെ വിധം മാറിയില്ലേ. ഇത് ഈ നാട്ടിലില്ല പോലെയാ. വേറെ നാട്ടിലെല്ലാം പോയി ഒറ്റക്കെല്ലാം നിന്ന് പഠിക്കുമ്പോൾ അല്ലല്ലേ ലോകം കാണാൻ തുടങ്ങിയത്. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഇവിടുന്ന് കാണുമ്പോൾ ആയിരിക്കും ഇത് തന്നെ വലുത്. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഓനേ വേണ്ടു എന്ന് മറ്റു പോവും. പോയിട്ട് വേറെ ജീവിതം കാണാൻ തുടങ്ങുമ്പോഴത്തേക്കല്ലേ പിന്നെ ഓനെ വേണ്ട. ഓനെ വിളിക്കലുമില്ല ആക്കലുമില്ല ഒന്നുമില്ല. നമ്മൾ കാണാൻ കിട്ടില്ലേ. ഓനെ വീട്ടിലോളം പോയി സംസാരിച്ച് എല്ലാം ആക്കിയെന്ന് ഓനെ വേണമെന്നുണ്ടപ്പാ. പക്ഷേങ്കിൽ ഇവക്ക് വേണ്ട, എനിക്ക് വേണ്ടേ വേണ്ട. ഞാൻ മംഗലേ കഴിക്കുന്നില്ല അതല്ലല്ലേ പറഞ്ഞിന്. എന്നിട്ടെന്നാമ നടക്കുന്ന ഇനി എന്താണ് ആയിനൊന്നും അറിയില്ല. ഇനി ആദ്യം മനസ്സ് മാറിയിട്ട് ഓനെ തന്നെ വേണമെന്നും അറിയോ എന്തെന്നു കണ്ടെന്നെ അറിയണം. ഇപ്പോഴത്തെ പിള്ളേരെ ഉള്ളിലിരിപ്പെല്ലാം എന്താണെന്ന്. ഒന്നാമത് ഈ ഫോണുണ്ടല്ലോ, അതിൻ്റെ അകത്ത് തലയും കുത്തിയിട്ട് തോണ്ടാൻ തുടങ്ങിയേ പിന്നെ പോയിന് പിള്ളേരെ ജീവിതം പോയിന്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ആരും പേടിയില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ കേട്ടാ. ഇനി ഇതിലെ കൂടെ തന്നെയാ പോവാ? ആ ഇലന്നെ അങ്ങ് പോയേക്കാൻ തോന്നുന്നു. ആദ്യം മേലെ കയറണ്ടല്ലോ. ഇറങ്ങുമ്പോ നോക്കണോട്ടാ, ഇറങ്ങിപ്പോറ്. ആ വീട്ടിലേക്ക് വരുന്നാണെ, ചായ കുടിച്ചിട്ട് പോവാ.
വേണ്ടപ്പ ഞാൻ വരുമ്പം കുടിച്ചിട്ടാ ഒന്നിനു വീട്ടുന്ന്. നെയ്യിൽ തന്നെ ഇറങ്ങിക്കോട്ടാ. ആ അടുന്നതാ ആ കീച്ചലിനൊന്ന് നോക്കിയാൽ മതി. ഞാനിപ്പോൾ അതിൽ തന്നെയല്ലേ വന്നിനി, നോക്കിയിട്ട് കഴിഞ്ഞാൽ മതി നീ.